പരിശുദ്ധ മക്കായുടെ മുമ്പിൽ, പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുന്നിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വരുന്നു മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരങ്ങളുടെ മുഖം ഇറ്റ് വാസ് റേഡിയന്റ്, മനോഹരമായ തിളങ്ങുന്ന മുഖമാണ് നബിയുടെ മുഖം. ഒറ്റ നീളമാണ് നബിയുടേത്, കുറിയവരല്ല, ഒരുപാട് നീളമുള്ളവരല്ല. ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമാണ് ഹബീബിന്റേത്. ഒരു സദസ്സിൽ നിൽക്കുകയാണെങ്കിൽ എല്ലാവരെക്കാളും നീളം കൂടുതൽ ആ നബിക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പുഞ്ചിരിക്കുമ്പോൾ മുത്തുകൾ അടുക്കി വെച്ച പല്ലുകളാണത്. യതഹദ്ദറു മിൻഹുൽ ജുമാൻ, ഹബീബിന്റെ വായയിൽ നിന്ന് വെളിച്ചം വരുന്നുണ്ട്. ഹബീബിന്റെ കണ്ണുകൾ മനോഹരമാണ്, ഇടതിങ്ങിയ ഇവയുണ്ട് നബിതങ്ങൾക്ക്, കൺപുരികമുണ്ട് നബിതങ്ങൾക്ക്. ആയ നെച്ചിത്തടമാണ് ഹബീബിന്റേത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പുഞ്ചിരി തൂകി നടക്കുന്ന, ശത്രുക്കളോട് പോലും ചിരിക്കുമായിരുന്ന, അവരോട് പോലും അഭിസംബോധനം ചെയ്യുമായിരുന്ന, ശത്രുക്കളോട് പോലും ഒരു വെറുപ്പിന്റെ വാക്കുരിയാടാതെ മക്കയിലെ ആദ്യത്തെ 13 കൊല്ലം കഷ്ടപ്പാട് കൊണ്ട് ജീവിച്ച നബിതങ്ങൾ കഅബാലയത്തിന്റെ മുന്നിലേക്കതാ വരുന്നു പുഞ്ചിരി തൂകുന്ന. ആ നിലാവിന്റെ ശോഭയെക്കാളും ശോഭയുള്ള ആ മുഖമുള്ള ഹബീബ് കഅബാലയത്തിന്റെ മുന്നിൽ വരുന്നു. അന്ന് കഅബാലയത്തിൽ ബിംബങ്ങളുണ്ട്. കഅബാലയത്തിന്റെ അകത്തും പുറത്തുമായി 360 ലേറെ ബിംബങ്ങളെ ആരാധിക്കപ്പെടുന്ന ആ കാലത്ത് സയ്യിദുനാ ഇബ്രാഹീം അലൈഹിസ്സലാം ഏതൊരു ദൗത്യത്തിനാണോ കഅബാലയം പടച്ചത്, എന്തിന് വേണ്ടിയായിരുന്നുവോ ആ മഹാ അള്ളാഹുവിന്റെ മസ്ജിദ് പണിതുയർത്തിയത്. ഏകനായ സൃഷ്ടാവ്, ബിംബങ്ങളില്ലാത്തവൻ, രൂപം ഇല്ലാത്തവൻ, ആ റബ്ബിന് ഇമേജുകളില്ല, റബ്ബിന് ചിത്രമില്ല, ആ റബ്ബ് മുഅ്മിനീങ്ങളുടെ കൽബിലാണ് കുടികൊള്ളുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു തന്നെ പറയുന്നു, ആകാശ ലോകങ്ങൾക്ക് എന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, ഭൂമിക്ക് എന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്നെ വിശ്വസിക്കുന്ന മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിന് എന്നെ ഉൾക്കൊള്ളാൻ കഴിയും, ആകാശത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തത് മുഅ്മിനിന്റെ കൽബിന് കഴിയും എന്ന് അല്ലാഹു തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവേ, നിന്നറിയുന്ന ഹൃദയം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. സൃഷ്ടാവിനറിയാതെ ഈ ലോകത്ത് ജീവിച്ചിട്ട് എന്ത് കാര്യം? മുത്തനബിതങ്ങൾ ആ സൃഷ്ടാവിന്റെ മുമ്പിൽ സുജൂദ് നമിക്കാൻ, നിസ്കരിക്കാൻ കടന്നു വരുമ്പോൾ കഅബാലയത്തിന്റെ ചുറ്റും മക്കയിലെ കൊടിയ ശത്രുക്കൾ ഇരിക്കുന്നുണ്ട്. അബൂജഹലതിലുണ്ട്, ഉത്ബയുണ്ട്, റുഖ്ബയുണ്ട്, അതിലെ പ്രമാണിമാരായ ശത്രുക്കൾ മുഴുവനുമുണ്ട്. പ്രഭയുള്ള, ശോഭയുള്ള, നിലാവിന്റെ വെളിച്ചമുള്ള രാത്രിയിൽ പോലും ഹബീബിന്റെ മുഖത്തിന് വെളിച്ചമായിരുന്നു. അനശ്രദ്ധ അള്ളാഹുവിനെ പറഞ്ഞുവല്ലോ, അന്നൊരു രാത്രി മദീനയിൽ മുത്തനബിരങ്ങൾ ഇറങ്ങി നിൽക്കുന്നു, ഞങ്ങളും പൂർണ്ണ ചന്ദ്രനുദിച്ചിട്ടുണ്ട്, ഞാൻ ആ ചന്ദ്രനിലേക്ക് നോക്കും, എന്നിട്ട് ഹബീബിന്റെ മുഖത്തേക്ക് നോക്കും, ചന്ദ്രന്റെ പ്രഭ നോക്കും, ഹബീബിന്റെ മുഖം നോക്കും. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഹബീബിന്റെ മുഖത്തിനായിരുന്നു ചന്ദ്രന്റെ ശോഭയെക്കാളും ആ രാത്രിയിൽ ശോഭയുള്ളത് എന്ന് ഹബീബിന്റെ അനുയായികൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് സുജൂദിലേക്ക് തലവെച്ചപ്പോ ചിരിക്കുകയായിരുന്നു ശത്രുക്കൾ. ആ ചിരി കുഫറിന്റെ ചിരിയായിരുന്നു. അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആരാണ് ഈ മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിയുടെ പെരടിയിലേക്ക് ഇന്ന് അറവ് കഴിഞ്ഞ, എന്നാൽ ഒട്ടകത്തിന്റെ അറവ് കഴിഞ്ഞിട്ടതിന്റെ വേസ്റ്റുകളൊന്നും കുഴിച്ചുമൂടാതെ പുറന്തള്ളിയിട്ട നാറുന്ന വിസർജ്യമുള്ള ഒട്ടകത്തിന്റെ കുടൽമാലകൾ എങ്ങനെയെങ്കിലും വലിച്ചുകൊണ്ടുവന്നിട്ട് സിലാജസൂർ എന്നാണ് അതിന് അറബിയിൽ പറയുന്നത്, ഒട്ടകത്തിന്റെ വേസ്റ്റ്, അതാരാണ് നാറുന്നത്? ഈ മുഹമ്മദ് നബിയുടെ പിരടിയിൽ കൊണ്ടുപോയി ചാർത്തുന്നത്, മണ്ണിൽ തലവെച്ച് ചെയ്യുന്ന സുജൂദ് ഞങ്ങൾക്ക് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞ് മുത്തനബിതങ്ങളെ ആർക്കാണ് ഉപദ്രവിക്കാൻ കഴിയുക എന്ന് ചോദിച്ചപ്പോഴാണ്
അഷ്ഖൽ ഖൗം, ആ സമുദായത്തിലെ ഏറ്റവും പരാജയപ്പെട്ടവൻ. നാളെ അല്ലാഹു അവന്റെ ഹബീബിനെ അപമാനിച്ചതിന് കൊടുക്കുന്ന ശിക്ഷയുടെ കനമൊന്ന് ആലോചിച്ചു നോക്കൂ. ഇയാൾക്ക് റുഖബത്ത് ബിനു അബി മുഐജ് എന്ന് പറയുന്ന അഷ്ഖൽ ഖൗം എഴുന്നേറ്റ് ചെന്നിട്ട് ആ ഒട്ടകത്തിന്റെ ചീഞ്ഞു നാറുന്ന കുടൽമാലകൾ താങ്ങിപ്പിടിച്ചു കൊണ്ടുവന്ന് സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അലാ, സൃഷ്ടാവായ അല്ലാഹുവേ നീയാണ് മഹോന്നതൻ എന്ന് പറയുന്ന നേരത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പിരടിയിലേക്ക് കൊണ്ടുവന്ന് ചാർത്തുകയാണ്. ഓർക്കണം നബിതങ്ങൾ അവിടുത്തെ ബനു കൽബ് ഗോത്രത്തിലല്ല ജനിച്ചത്. ഓർക്കണം ഹബീബ് തങ്ങൾ ഗിഫാരിയല്ല, നബിതങ്ങൾ ഹാഷിമിയാണ്, ഖുറശിയാണ്. മക്കയിലെ ഏറ്റവും VVIP എന്ന് പറയുന്ന തറവാട്ടിലാണ് ഹബീബ് ജനിച്ചത്. ആ നബിയുടെ വംശപരമ്പരയെ പോലും മാനിക്കാതെ അല്ലാഹു ഏകനാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം ആ ഹബീബിന്റെ തലയിലേക്ക് ചീഞ്ഞു നാറുന്ന ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് ചാത്തിയിട്ട് സുജൂദെന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ ദുർഗന്ധമേ ദുർഗന്ധം, ശരീരം മുഴുവനും ദുർഗന്ധത്തിൽ മുങ്ങി നിൽക്കുമ്പോഴും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് ചിരിക്കുകയായിരുന്നു അവര്. ആടിച്ചിരിക്കുകയായിരുന്നു അവിടെയിരുന്ന ശത്രുക്കൾ. ആ ചിരി കുഫുറുൻ, അവിശ്വാസത്തിന്റെ ഏറ്റവും വലിയ നേർക്കാർച്ചയാണത്. ഏറ്റവും വലിയ അവിശ്വാസത്തിന്റെ കുഫുറുൻ, കുഫുറുൻ ബഅദ കുഫ്രിൻ, ഏറ്റവും വലിയ അവിശ്വാസമാണ് ആ കാണിക്കുന്നത്. ആ ചിരി വേണ്ടായിരുന്നു അത് കണ്ടപ്പോഴാണ്. ചെറിയ പ്രായമായിരുന്ന 10 വയസ്സ് ഏകദേശം പ്രായമായി കഴിഞ്ഞ ആ നേരത്ത് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഓടി വന്നിട്ട് ഉപ്പാ ആരാണുപ്പാ നിങ്ങളോട് ഈ ക്രൂരത കാണിച്ചതെന്ന് പറഞ്ഞ് ആ ഇളം കൈകൊണ്ട് എടുത്താൽ പൊങ്ങാത്ത ഒട്ടകത്തിന്റെ ചീഞ്ഞു നാറുന്ന കുടലുകളും അതിന്റെ ബ്ലാഡറും എല്ലാം അതിന്റെ തോലുമൊക്കെ ആ കൊച്ചു ഇളം കൈകളെ കൊണ്ട് എടുത്തു മാറ്റിയിട്ട് ഹബീബിനെ ഉപദ്രവിച്ചവരെ ചീത്ത പറഞ്ഞ് ദേഷ്യപ്പെട്ട് മഹദി ബീവി ഫാത്തിമ റളിയല്ലാഹു തആലാ അൻഹാ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് ഹബീബിന്റെ തലയിലേക്ക് ദേഹത്തെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും വെള്ളം കൊണ്ടുവരുന്നു. ആ ഹബീബിനെ അവിടെ ഇരുത്തിയിട്ട് ഉപ്പയെ കഴുകി ശുദ്ധിയാക്കിയിട്ട് ഉപ്പയെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, ഉപ്പാ എത്ര നാളുണ്ട് ഈ പ്രയാസം, എത്ര നാൾ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും, എത്ര നാൾ നമ്മൾ ഇങ്ങനെ ആക്രമിക്കപ്പെടും, എത്ര നാൾ നമ്മൾ ഈ കഷ്ടപ്പാട് സഹിക്കേണ്ടി വരും. മോളെ ഫാത്തിമ വിഷമിക്കല്ല, ഇന്നല്ലാഹ ലയുതിമ്മന്ന ഹാദദ്ദീൻ, ഈ ദീനിനെ അല്ലാഹു പൂർത്തിയാക്കും. ഫാത്തിമ ഇത് കേൾക്കാത്ത ഒരു മനുഷ്യൻ ഇനി ലോകത്തുണ്ടാവാത്ത കാലം വരും. എവിടെയാണോ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന നാടുകൾ എവിടെയുണ്ടോ, അറബ് രാജ്യം മാത്രമല്ല അങ്ങ് ഫിൻലൻഡിന്റെ പുറത്തേക്ക് ഡെൻമാർക്കിന്റെ പുറത്തേക്ക് ആർട്ടിക്കിലും അന്റാർട്ടിക്കിലുമടക്കം ഈസ്റ്റിലും വെസ്റ്റിലുമടക്കം അള്ളാഹുവിന്റെ വെളിച്ചമെത്താതെ ഖിയാമത്ത് സംഭവിക്കുകയില്ല ഫാത്തിമ എന്ന് കഷ്ടപ്പാടിൽ ഏറ്റവും ദൂരത്തേക്ക് പ്രതീക്ഷയോടെ നോക്കിക്കണ്ട മുഹമ്മദ് റസൂലുള്ളാ. നമ്മളൊന്ന് എഴുതിയിട്ട് സ്വലാത്ത് ചൊല്ലിരിക്കുകയാണ് وعلى آل سيدنا محمد وبارك وسلم عليه. ഇരുന്നോളൂ ജസാക്കും അല്ലാഹു ഖൈർ.